ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ വന്നിട്ടുള്ളതുണ്ട് ഇല്ല അടിപൊളി ബോട്ടിൽ ആട്ട ആട്ട. വളരെ സിമ്പിളായിട്ട് രണ്ട് രീതിയിലത് ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. പെട്ടെന്ന് തന്നെ നമുക്കപ്പോൾ ബാക്കി കാര്യങ്ങളിലും ആട്ട എടുക്കാം. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ബോട്ടിൽ, ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്, വൈൻ ബോട്ടിലാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പേപ്പർ ഉണ്ടല്ലോ മുകൾ ഭാഗത്തെ പേപ്പർ, അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പോകാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി കളയാൻ പറ്റും. അപ്പോൾ ഇത് അടർത്തി കളഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബ്ലാക്ക് അക്രോളിക് കളേഴ്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫുൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തത് ഞാനൊരു കോട്ടൺ ഉണ്ടല്ലോ, നമ്മളെ സ്പോഞ്ച്, നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ് സ്പോഞ്ച്, ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഈ കളറല്ലായിരുന്നു, ഞാൻ ബ്ലാക്ക് മാത്രം കൊടുത്ത് അവിടെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയപ്പോഴത്തിന് എൻ്റെ മോള് എൻ്റെ മോളുണ്ടല്ലോ ആയിഷ മോള്, അവളത് കംപ്ലീറ്റ് വേറെ കളറൊക്കെ മിക്സ് ചെയ്ത് ഉരപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ടിങ് കൂടെ അപ്ലൈ ചെയ്യട്ടോ. സെക്കൻഡ് കോട്ടിങ്ങിന് ഞാൻ വേറൊരു ഇതെടുത്തത് സ്പോഞ്ച് എടുത്തത്, മറ്റേത് അവൾ ഒരുപാട് കളറിലൊക്കെ മിക്സ് ചെയ്ത കാരണം. അപ്പോൾ അതാ സെക്കൻഡ് കോട്ടിങ്ങും ഇതുപോലത്തെ നന്നായിട്ട് സ്പോഞ്ച് കൊണ്ട് ചെയ്യുക. പിന്നെ സ്പോഞ്ച് കൊണ്ട് തന്നെ ചെയ്യാൻ നോക്കട്ടെ. സ്പോഞ്ച് കൊണ്ട് ചെയ്യുമ്പോൾ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോഴും രണ്ടും ഡിഫറൻറ്റാണ് ലുക്ക്. സ്പോഞ്ച് കൊണ്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു എന്താ ടെക്സ്ചർ കിട്ടുന്നത് എനിക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ സ്പോഞ്ച് ഇട്ട് ചെയ്യുക, കണ്ടില്ലേ ഇതുപോലത്തെ ഒരു ചെറിയൊരു ബബിൾസ് പോലെ കാണാം. ബോട്ടിൽ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ കളർ ഉപയോഗിച്ചിട്ടാണ് ഫെതേഴ്സ് വരക്കാൻ പോകുന്നത്. ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫെതർ നമുക്ക് എത്രമാത്രം ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ, ഈ ഒരു ബാക്ക് സൈഡ് കൊണ്ട്. എന്നിട്ടാണ് നമ്മളത് ഫെതർ ആക്കി മാറ്റാൻ പോകുന്നത്. ഈ ബ്രഷ് ഉണ്ടല്ലേ, ഇത് നന്നായി എന്താ പറയുക കുറച്ചൊന്നും കേടുവന്നില്ല. പക്ഷേ ഈ ബ്രഷ് ആണത്, ഇത് പോലെ പൂത്തിരി കത്തിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അതായത് ഇത്രയും അലമ്പായിട്ടുള്ള ബ്രഷ് കൊണ്ട് ചെയ്യാൻ നല്ലത് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി നീറ്റ്നെസ് നല്ല രീതിയിൽ കിട്ടും. അപ്പം ഇങ്ങനത്തെ പഴയ ബ്രഷ് എടുക്കുക, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് നിലത്തിട്ട് ഉരച്ച് കേട് എത്തിയാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കാണിച്ച് തരാൻ എങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മുടെ ബ്രഷിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ സൈഡ് പോർഷൻ, ഫ്രണ്ട് അല്ലാത്ത സൈഡ് പോർഷൻ കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇത് കുഞ്ഞു കുട്ടികൾക്കും ചെയ്യാട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അത് എൻ്റെ മക്കൾ അറുതി ചെറിയൊരു ബോട്ടിലുമ ചെയ്ത് നോക്കിയിരുന്നു, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ കണ്ടില്ല നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതാണ് ബോട്ടിലുമേ ഫെതർ ഇട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡല്, ഒരു മെത്തേഡ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ബ്രഷ് ഉപയോഗിക്കാതെയും ഞാനൊരു ഫെതർ വരച്ചിട്ടുണ്ട് കേട്ടോ, അതും കാണിച്ചു തരാം എങ്ങനെ ചെയ്യാം. അതും വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനിൽ നമുക്ക് ഫെതർ വരച്ചെടുക്കാം. ഞാനിപ്പോൾ വൈറ്റും അല്ല വൈറ്റിൽ നിന്ന് ബ്ലാക്കും ഗോൾഡും കൂടെയാണ് ചെയ്തത്, കാരണം ബ്ലാക്കും ഗോൾഡും നല്ലൊരു കോമ്പിനേഷനാണല്ലോ, നാണനും ഭംഗിയും. അപ്പോൾ ഫെതർ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പോയിൻ്റ് ആയിട്ടുള്ള ബ്രഷ് എടുത്തതിൻ്റെ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ടച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ സെൻറ്ററിൽ കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുക്കാം. കളർഫുൾ ഫെതേഴ്സൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കൊണ്ട് സെൻറ്ററിൽ കൊടുക്കട്ടോ. അത് ഞാൻ ഗോൾഡൻ തന്നെ ആയതുകൊണ്ട് ഗോൾഡൻ തന്നെയാണ് സെൻറ്ററിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുക്കുന്നത്. അപ്പോഴത്തേ ഞാൻ ബ്രഷ് വെച്ചിട്ടുള്ള മെത്തേഡിൽ തന്നെ രണ്ട് മൂന്ന് ഫെതേഴ്സും കൂടി വരക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതും പിന്നെ ഒന്ന് നമുക്ക് ഇനിയിപ്പോൾ ഐഡിയ ഉണ്ടാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ വരച്ച കറക്റ്റ് പൊസിഷനിൽ വരുമോ അത് കൊളാവുമോ എന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒരു ചെറിയ ബ്രഷ് കൊണ്ട് ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക. നമ്മൾ ഫെതറിൻ്റെ കിട്ടുന്ന ആ ഷേപ്പിൽ ലെങ്ത്തിലും ആയിട്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഈ ലൈനിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളറുകൾ വെച്ച് കൊടുത്തിട്ട് ബ്രഷ് കൊണ്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് നല്ലപോലെ ചെയ്യാം. Thank you.
അപ്പതാ നമ്മൾ ബ്രഷ് കൊണ്ട് മൂന്ന് ഒരു ഫെതർ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോണത് ബ്രഷ് ഉപയോഗിക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഫെതർ വരക്കാന്ന്. അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ വൂളൻ ത്രെഡ് ഉണ്ടല്ലോ അങ്ങനത്തെ ത്രെഡാണ് കേട്ടോ. അതാ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ത്രെഡ് വന്ന് ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചുള്ള കട്ട് ചെയ്തെടുക്കാം. എന്താ എന്നിട്ട് അത് ആ നൂല് ഞാൻ ഗോൾഡ് നമ്മളെ കളർ ഏത് കളറാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളറിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ഗോൾഡൻ കളർ ആയതുകൊണ്ട് ആ ത്രെഡ് അതിലിട്ടിട്ട് നന്നായിട്ട് കളർ അതിമേ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ഇതാ ഡിപ്പ് ചെയ്തതിന് ശേഷം അത് ബോട്ടിൽ നമ്മൾ ഏത് ഭാഗത്താണോ ഫെതർ വരക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്കായിട്ട് കറക്റ്റായിട്ട് തെറ്റുകൂടാതെ വെച്ച് കൊടുക്കട്ടെ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് വെച്ച് കൊടുത്തതിന് ശേഷം ആ നൂലുണ്ടല്ലോ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് വരിക. അതായത് അപ്പം ആ ഇടിച്ചതാ നമ്മൾ കയ്യിൽ പിടിച്ച് വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ഫ്രണ്ടിങ്ങനെ വലിച്ച് വലിച്ച് കൊണ്ടുവരാം. സ്പീഡിൽ വലിക്കരുത് ഇട്ടാ ഒന്ന് പതുക്കെ ഇങ്ങനെ കുറച്ചൊന്ന് വിടർത്തി വിടർത്തി ഇതുപോലെ വലിച്ച് കൊണ്ടുവരിക. അപ്പോൾ പെയിൻ്റ് ഇങ്ങനെ നൂലിൻ്റെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു ഷേപ്പിൽ ഫെതറിൻ്റെ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ. ഇതുപോലെ നമുക്ക് വേറെ ഏത് ഡിസൈനിലും ചെയ്യാം കേട്ടോ ഫെതർ അല്ലാണ്ട് എങ്ങനെ ചെയ്യാം. എന്നിട്ട് ആ സെയിം ത്രെഡ് തന്നെ അവിടെ വീണ്ടും വെച്ച് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡ്ക്ക് ഉണ്ടല്ലോ ഓപ്പോസിറ്റ് സൈഡ്ക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തില്ല വലിച്ചെടുത്തില്ല അതുപോലെ വീണ്ടും ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക മറ്റു സൈഡ്ക്കും കണ്ട ഇതുപോലെ. വളരെ സിമ്പിളാണ് ഇങ്ങനെ നമുക്ക് ഫ്ലവറും എന്ത് ഡിസൈനും ചെയ്യാം. അപ്പോൾ അതാ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വീണ്ടും ആ സെയിം ത്രെഡ് സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിക്ക് വലിച്ചുകൊണ്ടിരിക്കുക. അതായത് ആ സെൻറ്ററിലൊരു ലൈൻ കിട്ടാനിട്ടോ അതുപോലെ ബാക്കിക്ക് വലിക്കുക. അപ്പോൾ അതാ നമ്മളെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ണിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫിനിഷ് ചെയ്ത് വന്നത്. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടില്ല നമുക്ക് ഇനി ഒരു സംഭവം കൂടി ചെയ്യാണ്ട്. അപ്പം ഫെതർ ഉണ്ടാക്കിയതിൽ ത്രെഡ് വെച്ചിട്ടും നമ്മൾ ബ്രഷ് വെച്ചിട്ടും ചെയ്ത് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്ന ഫെതറാട്ടോ. അതാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം തോന്നിയത്. അപ്പോൾ ഇതാ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ടച്ചപ്പിന് വേണ്ടിയിട്ട് ഞാൻ ടൂത്ത് ബ്രഷ് കൊണ്ടുകൊടുത്തിട്ട് അതിന് മുകളിൽ ചെറുതായിട്ടൊന്ന് പെയിൻ്റാക്കി കൊടുത്തിട്ട് എന്നിട്ട് നമ്മളെ തമ്പ് ഉണ്ടല്ലോ നമ്മളെ വലിയ ഫിംഗർ ആ ഫിംഗർ വെച്ചിട്ട് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്യണത് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എന്താ പറയുക സ്പ്രെഡാക്കില്ല അതുപോലെ ആക്കുമ്പോൾ ബോട്ടിൽ ചെറുതായിട്ട് ഗോൾഡൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞ ഡ്രോപ്സ് പോകും. അപ്പോൾ അത് നമ്മളെ ബ്ലാക്ക് ബോട്ടിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വിതറി കിടക്കുന്നത് കാണുമ്പോൾ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ഇതുപോലെ ഇങ്ങ് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വലിയ പണിയൊന്നുമില്ല സിമ്പിളാണ് നല്ല ഭംഗി കിട്ടും. ഇനി ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വാർണിഷിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ അത് ഡ്രൈ ആയി ഞാൻ വാർണിഷിങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാർണിഷും ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ ടോപ്പ് ഭാഗത്ത് ഒരു ഫിനിഷിങ് ടച്ച് എന്ന പോലെ ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. ജൂട്ടിൻ്റെ തന്നെ ഇതാണ് ഇത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് അതിൻ്റെ മുകളിലെ സൈസിൻ്റെ അളവ് എടുത്തിട്ട് കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. വലിയ പണിയൊന്നുമില്ല. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളടുത്ത് ജൂട്ടുണ്ടല്ലോ ജൂട്ടിൻ്റെ ത്രെഡ് മൊത്തത്തിൽ ചുറ്റി കൊടുത്താലും മതി. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പോർഷൻസ് ബാലൻസ് ഉണ്ട് അവിടെ ഞാൻ ജൂട്ടിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറേ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടാവും എന്നറിയാം, ക്ഷമിക്കട്ടോ. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കണം. അപ്പോൾ ഞാൻ എങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴും അവരെ വോയിസുകൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണതിൻ്റെ അതിൻ്റെയൊക്കെ സൗണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് മക്കളെ സൗണ്ടൊക്കെ ഇതിലേക്ക് ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ അതാ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മുകളിലായിട്ട് കുറച്ച് ഭാഗം കൂടി ഉണ്ടല്ലോ ആ ഒരു വൃത്തിയോട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പറ്റൂല, അത് കുറച്ചും കൂടെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് അതും അവിടെ മാച്ചാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് ജൂട്ടിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട്.
അപ്പം എന്താ നമ്മുടെ ബോട്ടിലെല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷ് ആയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു മൂലക്കരയിനെ കൊണ്ടുവച്ചിട്ടുണ്ട് കുട്ടപ്പനായിട്ട്. ഫെതേഴ്സ് ഇല്ല, അപ്പം അതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മുകളിലായിട്ട് മൈപ്പീലിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മൈപ്പീലി നല്ല ഭംഗിയുണ്ട് വെച്ച് കാണുമ്പോൾ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് പിക്ചേഴ്സൊക്കെ സെൻഡ് ആണ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻഷാല്ലാ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. പിന്നെ അത് കൂടാതെ തന്നെ എൻ്റെ വേറെ കഴിഞ്ഞ ക്രാഫ്റ്റുകളൊക്കെ നിങ്ങൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, വേറെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.